അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. യേശുവിൻ്റെ ജനനവേളയിലെ മാലാഖമാർ പാടിയ ആ മധുരമായ ഗാനത്തിൻ്റെ ഈരടികളാണിത്. വളരെ അർത്ഥപൂർണമായ ഈരടികൾ. കാരണം എല്ലാ മഹത്വവും എപ്പോഴും ദൈവത്തിനുള്ളതാണ്. ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം ആ മനുഷ്യൻ നന്മ ചെയ്യുന്നവനായെങ്കിൽ മാത്രമേ അവൻ ദൈവോന്മുഖനാണ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ദൈവോന്മുഖമായി അവൻ വളരുന്നതിൻ്റെ ലക്ഷണമാണ് സഹോദരങ്ങൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത്. യേശുവിൻ്റെ ജനനം മുതൽ യേശുവിൻ്റെ മരണം വരെയുള്ള കാലഘട്ടത്തിൽ യേശു പ്രവർത്തിച്ചത് നന്മയുടെ ഓരോ പ്രവൃത്തികളുമായിരുന്നു. യേശുവിനോട് സഹായം അഭ്യർത്ഥിച്ചവരുണ്ട്, യേശുവിനോട് മക്കൾക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിച്ചവരുണ്ട്, കൂട്ടുകാർക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിച്ചവരുണ്ട്, അതുപോലെ തന്നെ ദാസർക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിച്ചവരുണ്ട്. ഇവരെല്ലാം നമ്മൾ സുവിശേഷത്തിൽ കണ്ടെത്തുന്നുണ്ട്. ആ ചോദിച്ച വ്യക്തികൾക്കെല്ലാം തന്നെ ഈശോനാഥൻ കൃത്യമായ മറുപടി കൊടുത്തു, അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ പാത പിന്തുടരാനായിട്ട് ആഗ്രഹിക്കുന്ന ഓരോ ക്രൈസ്തവനും ഇതേ നന്മയിൽ ബാഗുബാക്കായി തീരേണ്ടവരാണ്. യേശുവിനെ പ്രതി നന്മ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഏറെ സഹായകമാകുന്നു. അവർ ദൈവത്തെ കാണാനായിട്ട് അതിലൂടെ പരിശ്രമിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് കല്ലൂരി ഇടവകയിലെ ശാന്തിഭവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെയുള്ള സഹോദരങ്ങൾ, അവിടെയുള്ള രോഗികൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തുകൊണ്ട് അവരെ നന്മയിൽ നയിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടതായ സഹായങ്ങൾ സംഘടിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ബിജു തുടങ്ങിയ വ്യക്തികൾ ഏറെ അധ്വാനിച്ചുകൊണ്ട് ഈ മക്കളെ പരിപാലിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ ആ പ്രവർത്തനങ്ങളിൽ ബാഗുബാക്കാക്കി തീർക്കാനായിട്ട് പലരുടെയും സഹായങ്ങൾ അവർ സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ സഹായങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ വ്യക്തികളെയും ഈ തിരുപ്രിയയുടെ സമയത്ത് ഓർക്കുക, അവർക്ക് നന്ദി പറയുക എന്നുള്ളത് ഈ സ്ഥാപനത്തിൻ്റെ ഒരു ചുമതലയാണ്. അതോടൊപ്പം ഈ സ്ഥാപനത്തിലെ അന്തേവാസികളുടെ നന്ദിയുടെ ഒരു സൂചന കൂടിയാണ്. ഇപ്രകാരം പ്രവർത്തിക്കുന്ന, ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന എല്ലാവരെയും പുൽക്കൂട്ടിലെ ഉണ്ണിയേശു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ ക്രിസ്മസിൻ്റെ പ്രത്യേകമായ ആശംസകൾ ഈ അവസരത്തിൽ നേരുന്നു. ഇനിയും ശാന്തിഭവനോടുള്ള സഹകരണം എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകാനായിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഏറെ സ്നേഹത്തോടെ ഫാദർ ഡേവിസ്.